ബാക്ക് തീ പിടിച്ച്. ഹലോ ഗൈസ്, എല്ലാ മച്ചാമാർക്കൊൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നിങ്ങൾ തമ്മിലേക്ക് കണ്ടത് തന്നെ നമ്മളൊരു Ns200 നമ്മൾ ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി പാനൽ വയ്ക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മളൊരു ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി പാനൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം നമ്മളൊരു സബ്സ്ക്രൈബർ മച്ചാൻ്റെ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റൊക്കെ ചെയ്തിട്ടിപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൊല്ലത്തേക്കാണ് കേട്ടോ. കൊല്ലത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മളെ റൈസ് മോട്ടോയിൽ വന്നേനും. അവിടെ വന്നിട്ട് നമുക്കൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു, RC അണ്ടർബെല്ലി എടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ കാക്ക പറഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ Ns200 ഓണറുണ്ട്, ഈ മച്ചാൻ്റെ വണ്ടിയിലാണ് സെറ്റ് ചെയ്ത്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കായ്ക്ക വന്ന് നമ്മളെ ഷോപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും കാര്യങ്ങളൊക്കെ ഓടിപ്പോയി കണ്ടിട്ടോ. അപ്പോൾ മച്ചാൻമാരെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്ക് തൊട്ടതാണ്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്ക്. ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം എങ്ങനെ കാണുക കേട്ടോ. പവറാകാം പവറേഷ് ആകാം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടർബെല്ലി സെറ്റ് ചെയ്യാൻ പോകുന്ന ബൈക്ക് കേട്ടോ. ഇത് Ns200 ആണ്, BS4 2017 മോഡൽ അല്ലേ ബ്രോ? അതാണ് ഓണർ. മച്ചാൻ പേരെന്തുമായിരുന്നു? വിശാഖ് ബ്രോയുടെ വണ്ടിയിലാണ് നമ്മളിന്ന് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്റ്റേ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ നിൽക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റേ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിസ്റ്റം പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 3 ഹോൾ വരുന്നുണ്ട്. ഈ ഹോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിത് മുന്നേ ഇട്ട് വെച്ചതാണ്. ആദ്യത്തെ കുറച്ച് വേരിയേഷനിലൊക്കെ വ്യത്യാസം വന്ന് പിന്നെ അതാ ഇവിടെ വന്നതിന് അതാ ഇവിടെയും ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഹോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർബെല്ലി കറക്റ്റ് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി സ്ക്രൂയിങ് പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമുക്ക് സ്ക്രൂ ഇങ്ങനെ കയറ്റിയിട്ട് നമുക്ക് ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൈ കയറ്റി ടൈറ്റ് ചെയ്യാം. ഗൈസ് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കണ എന്തിനാണെന്ന് ഞാൻ കാണിച്ചില്ല. നമ്മളിവിടെ ഒരു ക്ലാമ്പ് ഇങ്ങനെ വളച്ച് വെച്ചേക്കാം കേട്ടോ. ഈ ക്ലാമ്പ് എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലെ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഈ ഒരു സ്ക്രൂ ഉണ്ടോ, ഈ സ്ക്രൂവിലാണ് ഈ ക്ലാമ്പ് വന്നേക്കുന്നത്. കട്ടയ്ക്ക് ഒരു നല്ല കിടിലം ക്ലാമ്പ് ഇട്ടാണ് ടൈറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യും കയറ്റിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അപ്പുറത്തെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ടാണ് വരേണ്ടത്. അപ്പോൾ അത് ഇവിടെ നമുക്ക് 8 സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെച്ചതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ അത് ഇവിടെ നമ്മളൊരു പട്ട അടിച്ച് ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. കാരണം കറക്റ്റ് ഒരു ഡൊമിനാറിൽ എങ്ങനെയാണ് സ്ക്രൂ ചെയ്തേക്കുന്നത് അതേ മെത്തഡിലാണ്. വേറെ ഇതിൻ്റെ എവിടെ ഹോളോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതാ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ സ്ക്രൂ വരുന്നുണ്ട്. കറക്റ്റ് ഇതാ ഡൊമിനാറിൽ വരുന്ന പോലെ തന്നെ അതാ ഇവിടെ ആ ഒരു ഇതിൽ തന്നെയാണ് വെച്ചേക്കണം. മേലെ കൂടെ ഒരിക്കലും നമ്മൾ സ്ക്രൂ ചെയ്തിട്ടില്ല, വൃത്തിയേടില്ലാത്ത രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പട്ടയൊക്കെ നമ്മൾ പിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് വർക്ക് ഷോപ്പിൽ പോയാണ് പിടിപ്പിച്ചത്. കറക്റ്റ് ഇതാ ഒന്നുകൂടെ കാണിച്ചത്. ഇവിടെ നിന്ന് ഒരു സ്റ്റേ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് അവിടെ വരെ ഒരു സ്റ്റേ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ രണ്ട് ഒരു പട്ട വെച്ചിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെ അപ്പുറത്തും അളവെടുത്ത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ആ ഒരു പട്ട വെച്ചേക്കണം. അപ്പോൾ ഓണർ ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? കുറേ സ്ഥലത്ത് ഓടിയിട്ട് കിട്ടാത്ത സാധനം ഇരുന്നില്ല ഈ ഒരു അണ്ടർബെല്ലിയിൽ. നമ്മളിത് ഷോറൂമിൽ ഞാനും തിരക്കിയായിരുന്നു ഗൈസ്. അങ്ങനെ അവസാനം എനിക്ക് ഒരു കസ്റ്റമർ കൊണ്ട് തന്നതാണ് പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ വയ്ക്കാൻ തോ ഇരിക്കുന്ന ആ വണ്ടി. അപ്പോൾ അവന് വേണ്ട RC വയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഭാഗ്യത്തിൽ ഈ ഒരു മച്ചാനെ കിട്ടിയത്. അപ്പോൾ നമ്മളെ വണ്ടി പവറേഷാണ്. അപ്പോൾ നിങ്ങൾ വെച്ചതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഗൈസ് നിങ്ങൾ കണ്ടല്ലോ നമ്മളെ അണ്ടർബെല്ലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ റിസ്വാനിക്ക് നമ്മളെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് അണ്ടർബെല്ലിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും പീസ് കൊടുക്കാനുള്ളതാണ് ഗൈസ്. ഒരു അണ്ടർബെല്ലി എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിതാ അണ്ടർബെല്ലി എടുത്ത് ഇറങ്ങിയാണ് കേട്ടോ. പോട്ടേക്കാ ടാറ്റാ. പാവം ഷോപ്പ് അടച്ച് വെട്ടിക്കിടന്ന് ഉറങ്ങിയത്. ഞാൻ വിളിച്ചു വരുത്തി പണി എടുത്തു. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറിനും പണിയെടുത്ത് ഗൈസ്. ഗായ്സ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയേട്ടാ. പോവാം ബ്രോ. ഓക്കെ ഗായ്സ് നമ്മളെ സബ്സ്ക്രൈബറിന് ഒരു നല്ല കട്ട പോസ്റ്റ് കൊടുത്തേട്ടാ. ലാസ്റ്റ് പുള്ളിക്കാരൻ കൊല്ലത്ത് പോയിട്ടതാ ഇപ്പം വരാം. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാ എൻ്റെ പൊന്ന് ഗായ്സ്. ഗായ്സ് അപ്പം നമ്മളങ്ങനെ കൊല്ലത്ത് പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ മച്ചാൻ അയച്ചു കൊടുക്കാനുള്ള ഒരു RC അണ്ടർബെല്ലിയാണ് കേട്ടോ. ഓർഡർ ചെയ്തതായിരുന്നു. ഇത് നമ്മുടെ BS3 390 അണ്ടർബെല്ലിയാണ് വരുന്നത്. പിന്നെ ഓട്ടോ ലോഗിൻ്റെ കോപ്പി കിറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് കൊല്ലത്ത് പോയി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതാ നമ്മളെ രണ്ട് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ വെച്ചാൽ മതി, ഇതൊക്കെ ആയിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കിട്ടുന്നു. ഇഷ്ടപ്പെടാത്ത ചേട്ടൻ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കഴിഞ്ഞു.